ഉണ്ടാവുമ്പോ വലിയ കിള്ളിട്ട് എടുക്കണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു കാച്ചി എണ്ണയാണ്, ഞങ്ങളുടെ വേമേൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു അമ്പുജം സ്പെഷ്യൽ കാച്ചി എണ്ണ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ പറിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ കഞ്ഞുണ്ണി പൂവാംകുറുന്നിലൊക്കെ ഞങ്ങളെ കാച്ചി എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഞങ്ങളത് പൊട്ടിക്കാൻ ഞങ്ങളവിടുത്തെ കുട്ടിപ്പട്ടാളത്തിനേറ്റ് പോവുകയാണ്. അപ്പം അവരോരോരോ കളികളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പം ഇതാണ് ഞങ്ങളെ കണ്ണൻകുട്ടൻ. അപ്പം ഇവനും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളത് പൊട്ടിക്കാൻ പോകാൻ. അപ്പം അവരോരോ കുട്ടികൾ ഫുള്ള് കളിയായിരുന്നു. വെള്ളം ഞാനെന്താ ഫോണിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തിരുന്നു, അത് കൊടുത്തപ്പോൾ അത് കൊണ്ട് വലിച്ചെറിഞ്ഞ് ആകെ കച്ചറ കാണിച്ച് ഓടി റോട്ടിൽ കൂടെ ഓടുമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാടം. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കഞ്ഞുണ്ണി പൂവാംകുറുന്നില സംഭവങ്ങളൊക്കെ ഞങ്ങൾ പൊട്ടിച്ചത്. അപ്പോൾ അത് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പം മക്കൾ മൊത്തം ഞങ്ങളടുത്ത് ഞങ്ങളെ കൂടെ പാടത്തേക്ക് ഇറങ്ങി. പാടത്ത് കുറച്ച് പേടിയാണ്, കാരണം വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, കാരണം എപ്പോഴും പാമ്പ് ഉണ്ടാവുന്ന സ്ഥലമൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ചില സ്ഥലങ്ങളിൽ ഈ കഞ്ഞുണ്ണിക്ക് കയ്യോന്നി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ കഞ്ഞുണ്ണി എന്നാണ് പറയാറ്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. നമ്മളെ ഹെയർ ഓയിലുകൾ കണ്ണി കണ്ട ഹെയർ ഓയിലുകളൊക്കെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കാരണം അത്രയും എഫക്റ്റീവ് ആയിരിക്കും നമുക്ക്. കാരണം അത്രയും നല്ല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. കഞ്ഞുണ്ണി പൂവാംകുറുനില ആര്യവേപ്പ് ചെമ്പരത്തി പൂവ് അത്ര സാധനങ്ങളാണ് ഞങ്ങളിതിൽ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില കറ്റാർവാഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാവുന്നതാണ്. അത്രയും നല്ലതായിരുന്നു. മക്കൾ മൊത്തം ഭയങ്കര കളിയിലായിരുന്നു. കണ്ണന് അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഫുൾ ഫ്രീഡം കിട്ടിയ പോലെ മൂപ്പര് മൊത്തം ഓടായിരുന്നു. ഞങ്ങളതിന്നൊക്കെ മേടിച്ച് കൊണ്ടുപോയി മൂപ്പര് എന്തൊക്കെയോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ച് ഞങ്ങൾ ചെയ്യുന്ന പോലെ ആക്കി ലാസ്റ്റ് ഒരു വിധത്തിന് അവനെടുത്ത് പൊക്കി പോന്നു. പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. കൂടുതൽ വീഡിയോസ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യമൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമുക്കിനി നമ്മളുടെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെയാണ് ഞങ്ങളെ മേമേൻ്റെ സ്പെഷ്യൽ കാച്ചി എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ചെമ്പരത്തീൻ്റെ പൂവ്, ആര്യവേപ്പില. ആര്യവേപ്പിലൊക്കെ ഞാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ഇല ഒന്ന് കാണിച്ചതാണ്. ഇതാണ് കേട്ടോ കഞ്ഞുണ്ണി. കഞ്ഞുണ്ണി അറിയാത്ത ആൾക്കാർക്കൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കഞ്ഞുണ്ണി. ഇതിനൊരു പൂവുണ്ടായിരിക്കും, ഒരു വെള്ള പൂവാണ് ഉണ്ടാവുക. ആ പൂവ് ഞാൻ അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് പൂവാംകുറുന്നില. അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്, ഒരു വയലറ്റ് പൂവാണ്. ഇതാണ് കേട്ടോ കഞ്ഞുണ്ണീൻ്റെ പൂവാണ് ഇത്. ഇത് പൂവാംകുറുന്നിലയുടെ പൂവ്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ മൊത്തം നന്നായി ഒന്ന് കഴുകണം. കാരണം നമ്മൾ മണ്ണിന്ന് പൊട്ടിച്ചു കൊടുന്നതായതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ട് നന്നായിട്ട് ചതക്കിയാണ് വേണ്ടത്. കഴുകാൻ വേണ്ടി കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. ചതച്ചിട്ട് ഈ ചതയ്ക്കുന്ന മുട്ടി ഉണ്ടാവുമല്ലോ, എല്ലാവരും വീട്ടിലും ഉണ്ടാവണം. ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അമ്മിയിലോ ഓരെല്ലോ എവിടെയെങ്കിലും വെച്ച് ചതയ്ക്കാം. പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ, മേമതി എന്തായാലും ചതയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചതച്ചിട്ട് കുറേ നേരം പിടിക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ കാച്ചി എണ്ണ ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം വറ്റിപ്പോവാൻ നല്ല പണിയായിരുന്നു. കാരണം അത്രയും നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുമല്ലോ. അപ്പോൾ വെള്ളം ചേർത്തപ്പോൾ നമുക്ക് ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ഇപ്പോൾ ഞങ്ങൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് എണ്ണയാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും ചെയ്യാം.
അപ്പോൾ ഞങ്ങൾ ഇടിച്ചിട്ട് പിഴിഞ്ഞ് നീരെടുത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഡയറക്റ്റായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇനി അത് നന്നായി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അതിലുള്ള വെള്ളം മൊത്തം വറ്റി പോകുന്നവരെ ഇളക്കി കൊടുക്കണം. വെള്ളം മൊത്തം വറ്റി പോയി എന്ന് കണ്ട ഉടനെ നമ്മളത് ഓഫ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഉണങ്ങിയ പാത്രത്തേക്ക് ഒഴിച്ചു വെക്കണം. ഞങ്ങളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പരത്തി അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. ഈ തളയുടെ പാകം എത്രയാണ്, എങ്ങനെ മനസ്സിലാവുക? വറ്റി ഉടനെ ഓഫ് ആക്കണം അല്ലേ? പിന്നെ കൂടുതൽ തിളയ്ക്കാൻ നല്ലൊരു ഡവറ കഴുകിട്ടേ വെള്ളൊക്കെ തുടച്ചു വെക്കണം. എന്നിട്ട് ചട്ടിയിലന്നെ ഇരിക്കാൻ പാടില്ല. മേമേ, ഇതിൽ ഈ വെള്ളം വറ്റി ഫുള്ള് വറ്റി പോയോന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക? ഒരു പദം അതുണ്ടാവില്ല, അതൊക്കെ പോകും. ഇതെങ്ങനെ ഇതിൽ നമുക്ക് ഈ എണ്ണ ആയോന്ന് എങ്ങനെ മനസ്സിലാവുക? അതെ, അതിങ്ങനെ നോക്കിയാലും ഇങ്ങനെ മെഴുക് പോലെ ആവണം. എങ്ങനെ? ഇതിന്റെ ഈ കീടല്ലേ, അത് മെഴുക് പോലെ ആവണം, ഒട്ടി പിടിക്കണം. അങ്ങനെ മെഴുക് നമ്മളിങ്ങ പിടിച്ചാൽ എന്താ അതേമാതിരി. പിന്നെ ഈ വെള്ളം പതക്കെ വറ്റും, പത പാടൂല അല്ലേ? പതക്കെ വറ്റും. അത് ഈ വെള്ളം തെളിഞ്ഞു നിൽക്കും, ഇതൊക്കെ അടിക്ക് പോകും. ഈ കീടനൊക്കെ അടിക്ക് പോയിട്ട് തെളിഞ്ഞു നിൽക്കണം. അപ്പൊ ഈ വെള്ളാവൂല, ഈ പതഞ്ഞിങ്ങനെ പൊന്തി വരുന്ന. അതല്ല മേമയ്ക്ക് താര വരണം. നീ ഇതാക്കുന്നത് നീരർക്കുന്നത് അമ്മ അച്ഛമ്മേ അച്ഛമ്മക്കൊക്കെ നല്ല മുടി ഉണ്ടല്ലോ അല്ലേ? മേമയ്ക്ക് ഇപ്പോഴും നല്ല മുടി ഉണ്ട്. മേമേന്റെ മുടി നരച്ചിട്ടൊന്നുമില്ല, വലിയ നരൊന്നുമില്ലല്ലോ നിങ്ങളെ മുടി. തണുപ്പാണ്. നല്ല സാധനങ്ങളല്ലേ, കഞ്ഞുണ്ണിയും കീഴ എന്താ കഞ്ഞുണ്ണിയും പൂവാങ്കുറുന്നില്ല. തലവേദനക്ക് പൂവാങ്കുറുന്നില നല്ലതാ, നല്ല കണ്ണീനൊക്കെ പൂവാങ്കുറുന്നില നല്ലതാ. അവന് എണ്ണൊക്കെ ഉണ്ടാവുമ്പോ വലിയ ചെഞ്ചട്ടി എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകും. അതിപ്പോ ഞങ്ങള് ചെറിയ ചെഞ്ചട്ടി എടുത്തോണ്ട് കവിഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും പണിയില്ല. എന്ത്? ഇത്രയും പണിയില്ല, ഇത്രയും പണിയില്ല. അതൊക്കെ അവിടെ കൊണ്ടുവന്ന് ചതയ്ക്കാതെ അങ്ങനെ ഒന്ന് ചതയ്ക്ക് മാത്രം ചെയ്തിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ എന്നിട്ട് അപ്പൊ നല്ല നീരൊക്കെ കിട്ടും. അതിന്റെ നീരല്ല മറ്റേ വെള്ളം, നീരൊക്കെ കിട്ടും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് നീ ഗുണുണ്ടാവൂല. എന്നാലും അതിന്റെ പിന്നെ ഓരോ ഇതിലേക്ക് അരിപ്പേലേക്ക് മണ്ണിന്റെ അരിച്ചെടുത്തിട്ട് അതും ഗുണം തന്നെ. ഇത് നമ്മളെ മെഴുക് പോലെ ആവണം, ഇതിന്റെ കീടൻ ഇങ്ങനെ മെഴുക് പോലെ ആവണം. എന്നാ ഉണ്ടെടുക്കുക എണ്ണ. അപ്പൊ ഞങ്ങളെ കാച്ചിയ എണ്ണ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഉണങ്ങിയ ഒരു വെള്ളമില്ലാത്ത കുപ്പിയിലോട്ട് അത് ഒഴിച്ചു വെച്ചു. ഒന്നും കൂടി അത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം. കഞ്ഞുണ്ണിയും പൂവാങ്കുറുന്നിലയും അരിവേപ്പും ചതച്ച് നീരെടുത്തതിന് ശേഷം നല്ല ചട്ടിയിൽ, ഉണങ്ങിയ ചട്ടിയിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് അതിലേക്ക് നീരും ചെമ്പരത്തിപ്പൂ അരിഞ്ഞതും ചേർക്കുക. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. അതിലുള്ള വെള്ളം പതഞ്ഞ് അതിലെ വെള്ളം മൊത്തം വറ്റി അതിലുള്ള കീടം നന്നായി മെഴുകുപോലെ ആവുന്നത് വരെ നമ്മളത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതായി കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ ചട്ടിയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ മൂപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് അത് നല്ലൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് ഇതുപോലെ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നും ഞാൻ ഈ എണ്ണ തേക്കാൻ പോകുന്നേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ.